ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു കുഞ്ഞു പ്രാങ്കാണ്. കുഞ്ഞു ഇത് എത്രത്തോളം വർക്കൗട്ട് ആവും എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ഇന്നേം കൊണ്ട് കഴിയാവുന്ന ചെറിയൊരു രീതിക്കുള്ള വീഡിയോ ചെയ്യാണ്. കാരണം ഇപ്പൊ സമയം 12:30 നമ്മളെ അമ്മ റൂമിൽ കിടക്കുന്നുണ്ട്. പണികളെല്ലാം കഴിഞ്ഞിട്ട് അമ്മ അമ്മയുടെ റൂമിൽ കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊന്നൂസ് കുട്ടീനെ ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റൂമിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ വീട്ടിലുള്ളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുഞ്ചൂസിന്റെ റൂമുണ്ട് ഇപ്പുറത്ത്, അതിൽ ഞാൻ കിടക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലുണ്ടായിരിക്കും അവിഹിതം. ഇപ്പൊ ഞാന് എന്റെ ഫോണുകളെല്ലാം ലോക്കും കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവൾ യൂസ് ചെയ്യണൊക്കെ ഒരേ അക്കൗണ്ടുകളാണ് യൂസ് ചെയ്യുന്നത് അങ്ങോട്ടും. അപ്പൊ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങളതിലുണ്ടായിട്ടില്ല. പക്ഷെ ഞാന് അങ്ങനെ സംസാരിക്കാണ് വെറുതെ ഫോൺ പറയാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പെൺകുട്ടികളോട് നമ്മൾ സംസാരിക്കും, മറിഞ്ഞു നിന്ന് സംസാരിക്കണ പോലെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ ആരും ഇല്ല കേട്ടോ, കാണിച്ചു തരാം. കണ്ടോ, ആരും ഇല്ല. ഞാൻ വാതിലടച്ചിരുന്നിട്ട് മറ്റേ നമ്മൾ പുറത്ത് ബാത്റൂമിൻ്റെ അവിടെ വന്നിരുന്നിട്ടാണ് ഇട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ കടക്കായിരുന്നു അവിടെ. പെട്ടെന്ന് എൻ്റെ മനസ്സ് തോന്നിയൊരു ഐഡിയ ആണ് ഇത് പെട്ടെന്ന്. അപ്പം ഞാൻ ഉണ്ടോ വീട്ടിലിട്ട് ആ ഷർട്ട് എടുത്തിട്ട് വന്നിട്ട് വേഗം വീഡിയോ എടുക്കാണ്. ആ പ്ലാനിംഗ് ഒന്നും ഉണ്ടെന്നില്ല, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ വന്നാണ്. വർക്കൗട്ട് ആവും എനിക്കറിയില്ല, കാരണം കുഞ്ചൂസിൻ്റെ റൂമിൽ ഞാൻ എപ്പോഴും കോലായിട്ടാണ് കിടക്കാറ്. കുഞ്ചൂസിൻ്റെ റൂമിൽ ഞാൻ ഇത് പ്ലാൻ ചെയ്യാം. മെയിൻ കാര്യം എന്തറിയോ, അവളുടെ റൂമിലാണെങ്കിൽ ആ കൂടിൻ്റെ ഉള്ളിൽ ഫോൺ വയ്ക്കാം. അത് ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല, പക്ഷെ എന്നാലും വർക്കൗട്ട് ആയ പൊന്നൂസിൻ്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അമ്മടി ഞാൻ പരമാവധി പിടിച്ചു വെക്കും, ചിരിക്കൊന്നുമില്ല. എന്തൊക്കെ അവൾ കാണിക്കാതാക്കാന്ന് ഞാൻ കണ്ടു. പിന്നെ അവളെ ഓവറായിട്ട് കരയിപ്പിക്കാൻ വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം, പ്രഗ്നൻ്റ് ആണ്. അപ്പം എന്തായാലും ഞാൻ ചെറിയൊരു ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് എത്രത്തോളം എന്തായാലും ഞാൻ ഫോണ് കൊണ്ടിട്ട് കുഞ്ചൂസിൻ്റെ റൂമിൽ സെറ്റാക്കട്ടെ. സൗണ്ട് കുറച്ച് കമ്മിയായിരിക്കും, ഇത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് നല്ലോണം ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ കുഞ്ചൂസിൻ്റെ റൂമിലേക്ക് പോവാം. അപ്പം അതാ അവിടെയാണ് പൊന്നൂസ് കിടക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഉറക്കം സംസാരിച്ച് കഴിഞ്ഞാൽ അവൾ അതോളി കൂടെ കേൾക്കും. അമ്മ അവിടെയാണ്, ഞാൻ ഇതാ എവിടെയാണ് കിടന്നേരുന്നത് ഇത്ര നേരം. ഞാനിതാ ഇവിടെ ഇത്ര നേരം ഇവിടെ കിടക്കായിരുന്നു. അപ്പോൾ പെട്ടെന്നേക്കൊരു ഇങ്ങനെ ഐഡിയ തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് എണീച്ച് പോയതാണ്. പിന്നെ അതുപോലെ തന്നെ ഫോണ് നമുക്ക് ഈ ഒരു കൂടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഈ ക്യാമറ ഇരിക്കുന്നത് മറ്റേ ഈ ചുമരിൻ്റെ മൂലയ്ക്ക്. ഞാൻ കുഞ്ചൂസിൻ്റെ ഒരു ബൊമ്മ കുട്ടി കയറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടാണ് ക്യാമറ. പൊന്നൂസ് ഇങ്ങോട്ട് വരുന്നില്ല ഇപ്പോൾ, കാരണം അവൾ കുട്ടീനെ ഉറക്കിയിട്ട് കിടക്കും. അപ്പോൾ അവളിന് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഉദാഹരണത്തിന് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും പാത്രം തട്ടിയിട്ട് ഞാൻ വേഗം വന്നിട്ട് റൂമിൽ കിടക്കാം. അപ്പോൾ ഇത് കൂടെ പോകുമ്പോൾ ഞാൻ അങ്ങനെ കടന്നിട്ട് സംസാരിക്കുന്ന ഓള് കാണും. ഓക്കെ, ഞാനിതാ അവിടെ കിടക്കാം. പൊന്നൂസിനെ കെട്ടിയതിന് ശേഷം അങ്ങനെ വലിയ റൊമാൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ ഞാനവിടെ കിടക്കാം. ഓക്കെ, എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ക്യാമറ ഞാൻ ഓഫാക്കണില്ല. ഞാൻ എന്തായാലും മറ്റേ ഫോൺ അവിടെ ഇരിക്കണേ. അപ്പൊ ആ ഫോൺ എടുത്തിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ അടുക്കളയിൽ എന്തെങ്കിലും തട്ടിയിടും ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് പോയി നോക്കട്ടെ പൊന്നൂസും വരെ എന്തൊക്കെ കാണിക്കണമെന്ന്. വെയിറ്റ്. ആ അപ്പോ അപ്പല്ലേ മറ്റേ പൊന്നൂസ് അമ്മ അവിടെ ഞാൻ പറയില്ല, എന്തെങ്കിലും ശബ്ദം കേട്ടാ എണീച്ച് വന്ന് 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 നോക്കും എന്താണ് കേട്ടോ. ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ, ഇത് ഞാൻ ഇവിടെ വെറുതെ ഇട്ടു. അപ്പോൾ എന്തായാലും അമ്മയും ഓളം ഇത് കൂടെ നടന്നു വരും. അപ്പം ഞാനൊന്ന് ഉറക്കെ സംസാരിക്കാം. ഇത് എൻ്റെ iPhone 7 ആണ്. മറ്റേ ഇതിൽ ഞാനങ്ങനെ സംസാരിക്കാറില്ല, ആരുമായിട്ടും കോൾ വിളിച്ച് സംസാരിക്കാറില്ല. കാരണം ഇത് ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ഫോണാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സംസാരിച്ചിരിക്കുമ്പോൾ എന്തായാലും ഓൾക്ക് ഡൗട്ടാവും, ഉറപ്പാണെനിക്ക്. കാരണം ഇതിൽ ഞാനങ്ങനെ സംസാരിക്കാറില്ല, ഇതിൽ ഞാൻ ആരെന്നെയും കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് ഓൾക്ക് ഡൗട്ട് അടിക്കും. അപ്പോൾ ഈ പാത്രം ഞങ്ങൾ കിട്ടും. ഓക്കെ, ലൈറ്റ് ഓഫാക്കും. അപ്പം ഞാനൊന്ന് സംസാരിക്കും, എത്രത്തോളം വർക്കൗട്ട് ആവും എനിക്ക് അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ പാത്രം ഇടാൻ പോവാണ്. വാതിൽ ചാര, ഞാൻ വാതിലടക്കാറില്ല കേട്ടോ, പൊതുവെ വാതിലടച്ച് കിടക്കാറില്ല. അപ്പം ഇതെല്ലാം ഇടാൻ പോവാ കേട്ടോ. ഞാൻ
ഓക്കെ അവൾക്ക് കോള് വന്നാണ് പോയി. അപ്പൊ എന്തായാലും ഞാൻ കടക്കാൻ പോവാണ്. ഷർട്ട് ഇട്ട് ഞാൻ കടക്കാറില്ല, അപ്പോഴത്തെ സംശയമാവും. ഷർട്ട് ഊരിട്ടന്നെ കടക്കാണ് എന്തായാലും. ഓക്കെ ലേറ്റ് ഓഫ് ആക്കുന്നു. ഫോണടിച്ചില്ല, വിഷമായി. ഞാൻ നല്ല വീഡിയോ കോൾ അടിച്ചില്ല രാത്രി, അപ്പൊ ഈ ഫോൺ എടുത്തില്ല. എന്താണ് ഫോൺ എടുക്കണ്ടൊക്കെ നല്ല വിഷമായി. ഇപ്പൊ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ റൂമിലാണ്, ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കുക. എത്ര നേരം ചോദിക്കുന്നു പറയാം. അപ്പൊ ആരുമില്ലാറല്ലേ ഒതുങ്ങിയിരിക്കും.
ഒന്നുമില്ല ക്യാമറയ്ക്ക് നോക്കി നോക്ക് ക്യാമറ ഓണാക്കി വെച്ചേ വീഡിയോ എടുക്കാനെ പൊന്നുവസിന് ഒരു പണി കൊടുത്തേ കേട്ടോ ഒരു മിനിറ്റ് പൊന്നുവസിൻ്റെ അടുത്തേക്ക് ഓടാൻ കിടക്കുന്നൊക്കെ അറിയാവുന്നോ വെയിറ്റ് സത്യം പറഞ്ഞാ വിശർത്ത് കുളിച്ചു കുരിപ്പത്തിൻ്റെ കുറെ തച്ച് വെച്ചു നിങ്ങളും അമ്മയ്ക്ക് ഇപ്പോഴും സംഗതി കത്തിയിട്ടില്ല ഞാൻ എന്തായാലും പൊന്നുവസിനെ കാണിക്കാം പൊന്നുവസി ഇരുന്ന് കരയുന്നവിടെ അമ്മ ഒന്നുമില്ല എന്താണേ എടി പ്രാങ്ക് കൂടി എടുത്താണേ സത്യം അമ്മ സത്യം നമ്മുടെ കുട്ടിയാണ് സത്യം ക്യാമറ ഇത് നോക്ക് അമ്മ അത് പറഞ്ഞു കൊടുത്തങ്ങള് കുട്ടിയാണ് സത്യം വീഡിയോ ആണ് സത്യമായിട്ടും വീഡിയോ ആണ് എന്തിനാ ഇങ്ങനെ കരയണേ വിട്ട് എന്റെ പൊന്നെ സ്വീപ്പായോ എടി സത്യായിട്ടും അയ്യപ്പ സ്വാമിയാണ് സത്യം ഇതാണ് സത്യം സ്വാമി സത്യം കുട്ടിയാണ് സത്യം സത്യം അമ്മ സത്യം ഇത് പ്രാങ്ക വീഡിയോ ആണ് സത്യം എന്റെ പൊന്നുവസാണ് സത്യം ഒന്നുമില്ല ഇതിന്റെ കാര്യങ്ങൾ അമ്മ ലേറ്റ് കണ്ടോ ഏ അപ്പൊ അതാ പൊന്നുവസിനോട് നല്ലൊരു പ്രാങ്ക് കൊടുത്തു ആ പൊന്നുവസ് ഗർഭിണിയാണ് എങ്ങനെയാണ് കരയാ വിഷമിപ്പിക്കാൻ പാടില്ല എന്നെങ്കിൽ എനിക്ക് അറിയാം പക്ഷേ എന്നാലും എനിക്കൊരു ഇത് മനസ്സ് കിടക്കുന്നുണ്ടായിരുന്നു അന്ന് എന്റെ ചോട്ടിവിടെ വെള്ളം ഒഴിച്ച കാര്യം ഇനി ഒന്നുമില്ല കണ്ണൊക്കെ തുടച്ച ഞാൻ അമ്മയോട് ചോദിച്ചു നോക്ക് പ്രാങ്കാണ് അമ്മ പറഞ്ഞു കൊടുത്താ കണ്ടോ സത്യം പ്രാങ്കാണ് ഇങ്ങനെ കറിയണേ ഞാൻ അന്ന് തന്നെ അങ്ങനെ പറഞ്ഞത് പതിനാറിന്റെ പണി പതിനാറിന്റെ പണിയായിരുന്നു സത്യം സത്യായിട്ടും നോണറിയില്ല വിളിക്കുന്നുണ്ട് അമ്മ ഫോൺ എടുത്തോണ്ട് എന്റെ അവിടെ വെച്ചിരുന്ന ഫോൺ നോക്കി നോക്കി നോക്ക് അതിനെ ആർക്ക് വിളിക്കാന് ആടി ഇവള് കട്ട സീരിയസ് ആയിട്ട് എടുത്തിട്ടോ കട്ട സീനാണെന്നൊക്കെ എന്റെ പൊന്നയ്യോട് കാര്യ ഞാൻ എന്തായാലും ക്യാമറ ഓഫ് ആക്കണം ഇവിടെ നിന്ന് സമാധാനിപ്പിക്കട്ടെ പൊന്നുസ സത്യം പറയാട്ടോ സത്യം പറയണേ പൊന്നുസ നല്ല കരച്ചിലുകാരനോ സത്യം പക്ഷെ ഞാൻ പിന്നെയും പറയണു ആരും നെഗറ്റീവ് അടിക്കരുത് തെറ്റാണ് പൊന്നുസ ഗർഭിണി ആയിരിക്കും ഇങ്ങനെ കരയിക്കാൻ പാടില്ല എനിക്കറിയാം പക്ഷെ ചെറിയൊരു എന്താ പറയുക ഒരു പണി കൊടുക്കണം എനിക്ക് തോന്നി പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇക്കനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതായി ഇവള് ഇങ്ങനെയും കരഞ്ഞപ്പോ പിന്നെ ഇവള് ഞാൻ പ്രേങ്കാണെന്ന് പറഞ്ഞിട്ട് പോലും കൂടി ഇവള് കരച്ചിട്ട് നിർത്തണില്ല എന്ന് കണ്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് നല്ല വിഷമായി ഇവിടെ ഇരിക്കും പൊന്നുസ എന്തിനാണ് ഏട്ടന്റെ കുട്ടി ഇങ്ങനെ കരയണേ സത്യമണേ ഒന്നുമില്ല ഇനി എല്ലാരും ഒരു നല്ല കൂളായിട്ട് ഇത് പറഞ്ഞ ഒരു നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം പറഞ്ഞോ പൊന്നുസ് ചിലപ്പോ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചിലപ്പോ ആദ്യമായിട്ടും കാണണ്ടാവും അല്ലേ പൊന്നുസേ ഏട്ടന്റെ അധികം പിടിച്ച് പറഞ്ഞു ഏ അപ്പൊ എന്തായാലും ഓക്കെ പൊന്നുസ് ഇന്നിങ്ങനെ കരയണ് ഓക്കെ അപ്പൊ എന്തായാലും ഇനി പറഞ്ഞു ചടപ്പിക്കണം നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് ചെയ്യാം ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കുക ചെയ്യരുത് ഓക്കെ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ഇനി എടുത്തെടുത്തൊന്നും പറയണില്ല ഞാൻ ടാറ്റ ചാറ്റ് കൊടുത്തോ സാർ ഓക്കെ.